ഹായ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ഹൊറർ ഡ്രാമ മൂവിയായ ബാഡ് സീഡ് ആണ്. അപ്പൊ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വെൽക്കം ടു മൂവി മാസ്റ്റർ. ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എമ്മ ഗ്രോസ്മാൻ എന്ന പേരുള്ള 9 വയസ്സുള്ള പെൺകുട്ടിയെയാണ്. അവൾ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്താവുന്ന ഒരു പൂച്ചയെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ വാതിലടച്ച് അവൾ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അവളുടെ അച്ഛന്റെ കൂടെയായിരുന്നു താമസിക്കുന്നത്. അച്ഛന്റെ പേര് ഡേവിഡ് ഗ്രോസ്മാൻ. അമ്മ ഉണ്ടായിരുന്നു. അവൾ വളരെ ഇന്റലിജന്റ് ആയൊരു കുട്ടിയായിരുന്നു. സ്കൂളിൽ പഠിക്കാനെല്ലാം മിടുക്കിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ഇപ്രാവശ്യത്തെ സിറ്റിസൺഷിപ്പ് അവാർഡ് കിട്ടുന്നത് അവൾക്കായിരിക്കുമെന്നുള്ള ആഗ്രഹം അച്ഛനോട് പറയുന്നു. ആ ഒരു ടൈമിലാണ് അമ്മയുടെ ആന്റി വരുന്നത്. അത് ഡേവിഡ് ഗ്രോസ്മാന്റെ പെങ്ങളാണ്. അങ്ങനെ അവൻ എമ്മയ്ക്ക് വേണ്ടി പുതിയ ബേബി സിറ്ററെ കണ്ടുപിടിച്ച കാര്യം ഡേവിഡിനോട് പറയുന്നു. മുമ്പത്തെ ബേബി സിറ്റർ മരിച്ചു പോയിരുന്നു. അത് അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ എമ്മ പൂച്ച ചത്ത കാര്യം അച്ഛനോട് പറയുകയാണ്. അങ്ങനെ ഡേവിഡ് ആ പൂച്ചയെ എടുത്തു മാറ്റുമ്പോഴും എമ്മയുടെ മുഖത്തൊരു ഭാവം ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂളിൽ വെച്ച് അവിടെ ഒരു കടന്നു വരികയാണ്. കുട്ടികളൊക്കെ പേടിച്ച് മാറി നിൽക്കുമ്പോഴും എമ്മ ധൈര്യമായി അതിനെ പിടിച്ച് ജനൽ വഴി പുറത്തേക്ക് വിടുകയാണ്. എന്നാൽ ഈ സമയം ഡേവിഡ് പുതിയ ബേബി സിറ്ററുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവളോട് അടുത്ത ആഴ്ച മുതൽ ജോയിൻ ചെയ്യാൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ എമ്മ ഒരു പെൺകുട്ടിയെ ആരും അറിയാത്ത വിധത്തിൽ തള്ളിയിടുകയും എന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ അവളുടെ അവാർഡ് കിട്ടാനുള്ള തന്ത്രമായിരുന്നു. എന്നാൽ ഇതൊക്കെ അവളുടെ ടീച്ചർ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ആ രാത്രി എമ്മ കണ്ണാടിയിൽ നോക്കി ചിരി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു അവാർഡ് ഫംഗ്ഷൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡേവിഡ് അവളെ പുതിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരും സ്കൂളിലെത്തി ഒരു ടൈമിൽ ടീച്ചർ അനൗൺസ് ചെയ്യുന്നു മൈലോ എന്ന കുട്ടിക്കാണ് സിറ്റിസൺഷിപ്പ് അവാർഡ് കിട്ടിയത്. അതൊന്നും എമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡേവിഡ് എമ്മയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഡേവിഡ് എമ്മയോട് മൈലോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എമ്മ പറയുന്നു അവൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന്. അത് കേട്ട് ഡേവിഡ് എമ്മയെ കുറിച്ച് വളരെ പ്രൗഡ് ആകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ആരും കാണാതെ എമ്മ മൈലോയെയും കൂട്ടി ഒരു മലന്റെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൾ അവനെ തള്ളിയിടുന്നു. എന്നിട്ട് മൈലോയെ കുറിച്ച് അവന്റെ പേരൻസ് ചോദിക്കുമ്പോൾ അവൻ അവിടേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോഴാണ് രണ്ടു കുട്ടികൾ നിലവിളിച്ച് ഓടി വരുന്നത് കാണുന്നത്. അവർ മൈലോയെ ഒരു പാറക്കെട്ടിനിടയിൽ വീണ് കിടക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കേട്ട് എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. പിറ്റേ ദിവസം ഡേവിഡ് വന്ന് എമ്മയോട് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം മറന്നു എന്നതുപോലെയാണ് എമ്മ ഡേവിഡിനോട് സംസാരിച്ചത്. യാതൊരു എക്സ്പ്രഷനും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. പിന്നീട് പുതിയ ബേബി സിറ്റർ ക്ലോയ് വീട്ടിലേക്ക് വരുന്നു. ഡേവിഡിന്റെ മുറിയിൽ നിന്ന് ക്ലോയ് കുറച്ച് മരുന്നുകൾ മോഷ്ടിക്കുന്നത് എമ്മ കാണുന്നു. പിന്നീട് അവർ ഒരുമിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എമ്മയ്ക്ക് ഐസ്ക്രീം കൊണ്ടുവന്നാൽ ഇതൊന്നും ഞാൻ അച്ഛനോട് പറയില്ല എന്ന് പറയുന്നു. എന്നാൽ ക്ലോയ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. പിറ്റേന്ന് മൈലോയുടെ ഫ്യൂണറൽ ആയിരുന്നു. എമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും സങ്കടത്തിലായിരുന്നു. പിന്നീട് അവിടെ വെച്ച് ഡേവിഡ് അവന്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്നു. ആ ഒരു ടൈമിൽ മേണ്ടാൻ കാണാനില്ലെന്ന് ഡേവിഡ് മനസ്സിലാക്കുന്നു. ഈ ഒരു ടൈമിൽ അവന്റെ മാതാപിതാക്കളെ കാണിക്കാനും വേണ്ടി എമ്മ സങ്കടത്തിലാകുന്നത് പോലെ അഭിനയിക്കുകയാണ്. തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവളുടെ മുഖത്ത് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ട് അച്ഛൻ സംശയം തോന്നി. അങ്ങനെ ഡേവിഡ് ഡ്രസ് എടുക്കാൻ എമ്മയുടെ റൂമിലേക്ക് പോയപ്പോ മെഡൽ കാണുന്നു. ഡേവിഡിന് സംശയം തോന്നി. അവാർഡ് ഫംഗ്ഷന്റെ എടുത്ത ചിത്രങ്ങളെല്ലാം നോക്കുകയുണ്ടായി. അവൾ അവനെ തുറിച്ചു നോക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ കണ്ടെത്തുന്നു. മൈലോയുടെ മരണത്തിൽ എമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു. പിറ്റേ ദിവസം എമ്മയുടെ ടീച്ചറും പോലീസ് ഓഫീസറും മൈലോയുടെ മരണത്തെ കുറിച്ച് സംസാരിക്കാൻ ഡേവിഡിനെ സന്ദർശിക്കുന്നു. അവർ പറയുന്നു മൈലോ മരിക്കുന്നതിന് മുമ്പ് എമ്മയെയും മൈലോയെയും ഒരുമിച്ച് കണ്ടവരുണ്ടെന്ന്. എന്നാൽ ഈ ഒരു ടൈമിൽ എമ്മ അവരുടെ സംഭാഷണം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് കണ്ട എമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ തട്ടി വീണ പോലെ അഭിനയിക്കുകയുണ്ടായി. അവരെ പറഞ്ഞയക്കാൻ ഇത് കണ്ട് ടീച്ചറും പോലീസ് ഓഫീസറും പിന്നെ വരാന്ന് പറഞ്ഞു പോയി. അങ്ങനെ എമ്മയെ പരിചരിക്കുന്നതിനിടയിൽ ആ ടീച്ചർ വെച്ച സംശയങ്ങളൊക്കെ ഡേവിഡ് എമ്മയോട് ചോദിക്കുന്നു. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് എമ്മ പറയുന്നു. അവർക്ക് എമ്മയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അത് കഴിഞ്ഞ് ക്ലോയ് ഡേവിഡ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് പുക വലിക്കാമോ എന്ന് ഡേവിഡിനോട് ക്ലോയ് ചോദിക്കുന്നു. എന്നാൽ ഈ സ്ഥലത്ത് വളരെയധികം കത്തുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഡേവിഡ് നിഷേധിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എമ്മയും ക്ലോയും കൂടെ നടക്കാനിറങ്ങും. അവർ കുറച്ച് നടന്നതിന് ശേഷം എമ്മയുടെ ആ ടീച്ചർ മൈലോയുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നതും എന്നിട്ട് അവരോട് സംസാരിക്കുന്നതും കണ്ടു. അപ്പൊ ക്ലോയ് എമ്മയോട് പറയുന്നു അവർ നിനക്ക് എതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ വിചാരം മൈലോയെ നീ എന്തോ ചെയ്തു എന്ന് അവർക്കറിയാം. എന്നിട്ട് ക്ലോയ് വീട്ടിലെത്തിയിട്ടും ഇത് തന്നെയാണ് എമ്മയോട് സംസാരിച്ചത്. എന്നിട്ട് ക്ലോയ് എമ്മയോട് പറയുന്നു മൈലോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്തിയാൽ നിന്നെ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തുമെന്ന്. ഇത് എമ്മയെ വല്ലാതെ
ദേഷ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് കുറച്ചു നേരം കഴിഞ്ഞ് ക്ലോയ് നോക്കുമ്പോൾ എമ്മയെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ക്ലോയ് എമ്മയെ വീടിന് ചുറ്റും അന്വേഷിക്കുന്നു, എവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ഷെഡിലും അന്വേഷിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കടന്നൽ കൂട് കാണാനുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. ഈ ഒരു ടൈമിൽ ടീച്ചർമാരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. ഈ ഒരു ടൈമിൽ ഒരു കടന്നൽ അവരുടെ തലക്കുചുറ്റും പിന്നിട്ട് മുടിയുടെ അകത്തേക്ക് കയറും. അങ്ങനെ ഈ ഒരു സമയത്ത് ടീച്ചർ ആ കാർ അവിടെ നിർത്തി കടന്നലിനെ പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് അവർ വീണ്ടും കാർ ഓടിച്ചു പോകും. എന്നാൽ അവരുടെ സീറ്റിന്റെ പിൻഭാഗത്തായി വേറൊരു കടന്നൽ കൂടി കാണാമായിരുന്നു, പക്ഷെ അത് അവർ കാണുന്നില്ല. ഈ ഒരു സമയത്ത് എമ്മയെ അന്വേഷിച്ച് നടന്ന ക്ലോയ് കടലിന്റെ അടിയിൽ നിന്ന് മെഡൽ കണ്ടെത്തുകയാണ്. അങ്ങനെ വീട്ടിൽ ഡേവിഡ് വന്ന സമയത്ത് നമ്മുടെ ക്ലോയ് ആ മെഡൽ എടുത്ത് ഡേവിഡിന്റെ റൂമിൽ കാണുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ടാകും. അതിന്റെ മുമ്പ് തന്നെ അത് എമ്മ കാണുകയും അത് മാറ്റിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ ഡേവിഡ് കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ കുറിച്ച് ഡേവിഡ് എമ്മയോട് ചോദിക്കുമ്പോൾ അവൾ തമാശ രൂപത്തിൽ അത് മയനോ അവൾക്ക് കളിക്കുമ്പോൾ കൊടുത്തതാണെന്ന് പറഞ്ഞ് ഇത് കള്ളൊക്കെ അത് അവിടെ ഉണ്ടാക്കും. എന്നാൽ ഡേവിഡ് ഇതെല്ലാം കണ്ടിട്ട് അവരുടെ ആന്റിയെ വിളിച്ച് എമ്മ അപ്സെറ്റ് ആണെന്നും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നും പറയുന്നു. അങ്ങനെ ഡേവിഡ് കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കാണുകയാണ്. ആരാണ് എന്നൊന്നും അറിയുന്നില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഈ ഒരു സമയത്ത് ക്ലോയി അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡേവിഡ് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നു. എന്നിട്ട് നേരെ മൈലോയുടെ വീട്ടിൽ പോയി ആ മെഡൽ തിരിച്ചു കൊടുക്കും. അപ്പൊ മൈലോയുടെ അമ്മ പറയുന്നു ടീച്ചർ മരിച്ച കാര്യം. എന്നിട്ട് അവിടെ വെച്ച് ഡേവിഡ് കടന്നൽ കൂട്ട് കാരണമാണെന്ന് ടീച്ചറും ആക്സിഡന്റ് പറ്റിയതെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ടൈമിൽ അമ്മ എന്റെ ഫേവറേറ്റ് ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞ് പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഡേവിഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന കടന്നൽ കൂട് അപ്രത്യക്ഷമായ കാര്യം ഡേവിഡ് മനസ്സിലാക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എമ്മയെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കുറെ സമയം അവർ സംസാരിച്ചു. എന്നിട്ട് അവൻ ഡേവിഡിനോട് പറഞ്ഞു എമ്മ എല്ലാവരുടെയും പോലെയും ഒരു സാധാരണ പെൺകുട്ടിയാണ്, അവൾക്ക് യാതൊരു വിരുദ്ധ കുഴപ്പവും ഇല്ലെന്ന്. ഇവിടെ എമ്മ സൈക്കാട്രിസ്റ്റിനെ വരെയും നിസ്സാരമായി പറ്റിച്ചു. അന്ന് രാത്രി എമ്മയും ക്ലോയും കൂടെ സംസാരിക്കുന്നു. ക്ലോയ് പറയുന്നു ഞാൻ ചിലപ്പോൾ നിന്റെ രണ്ടാം അമ്മയാവും. എന്നാൽ ഇത് കേട്ടി അമ്മ പറയുന്നു എന്റെ അച്ഛനിൽ നിന്ന് മാറി നിൽക്കാം. അന്ന് രാത്രി തന്നെ എമ്മ ഡേവിഡിനോട് ക്ലോയെ പറ്റി സംസാരിക്കുന്നു. ക്ലോയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഡേവിഡ് ആശയക്കുഴപ്പത്തിലാവുന്നു. ക്ലോയ് തന്റെ രണ്ടാനമ്മയാവാൻ ആഗ്രഹിക്കുന്നുവെന്ന് എമ്മ വെളിപ്പെടുത്തി. അവൾക്ക് മറുപടി കൊടുക്കാൻ സമയമില്ലാതെ തിരക്കിട്ടെങ്കോട്ടോ പോയി ഡേവിഡ്. അങ്ങനെ ക്ലോയ് ടിവി കാണുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. അവൾ എമ്മയെ അന്വേഷിക്കുന്നു, പക്ഷെ അവിടെ ഒന്നും എമ്മയെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ പുറത്ത് നോക്കുമ്പോൾ വർക്ക് ഷെഡിൽ ഒരു നീൽ കണ്ടു. അങ്ങനെ അവൾ അന്വേഷിക്കാൻ വേണ്ടി വർക്ക് ഷെഡിലേക്ക് കയറി. ആ ഒരു ടൈമിൽ ആരോ വാതിലടക്കുന്നു. അവൾ ഇത് തുറക്കാൻ നോക്കുന്നു, പക്ഷെ അത് ആരോ പുറത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ തീ പടരുകയും അവൾ അവരെ അകപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു ടൈമിൽ ക്ലോയി എമ്മയെ നോക്കി നിൽക്കുന്നത് കാണുന്നു. ഇതറിഞ്ഞിട്ട് ഡേവിഡ് വരികയും അപ്പോഴേക്കും പോലീസ് വന്ന് തീ കെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഡേവിഡ് എമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അന്ന് രാത്രി ഡേവിഡ് മുറിയിലേക്ക് വന്ന് മൈലോയെ നീ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കും. അങ്ങനെ എമ്മ കുറ്റം സമ്മതിക്കും. ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് അവർ നിസ്സാരമായി പറയും. ഡേവിഡ് ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മുമ്പത്തെ ബേബി സിറ്ററെ കുറിച്ച് ഡേവിഡ് ചോദിക്കുന്നു. അവളുടെ കയ്യിൽ പിടിച്ചത് ഇഷ്ടമായില്ല, അതുകൊണ്ട് കോണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ടു എന്ന് എമ്മ പറയുന്നു. അങ്ങനെ ക്ലോയെ കൊന്നതും അവളാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് ഡേവിഡ് ആശ്ചര്യപ്പെടുന്നു, എന്റെ മകൾ ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്ന്. പിറ്റേന്ന് രാവിലെ പോലീസ് ഡേവിഡിനെ വിളിച്ച് എമ്മയെ കാണണമെന്ന് പറയുന്നു. അവൾക്ക് അസുഖമായതുകൊണ്ട് അവളെ കാണാൻ പറ്റില്ലെന്ന് പറയുന്നു. എന്നിട്ട് പിന്നീട് ഡേവിഡ് അവളെ അവരുടെ ലേക്ക് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു ടൈമിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിച്ച് പറഞ്ഞു അവിടെ ആരും മനഃപൂർവ്വം തീ ഉണ്ടാക്കിയതാണ്. ഡേവിഡിന്റെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ എന്ന്. എന്നിട്ട് അന്ന് രാത്രി ഡേവിഡ് ഉറങ്ങുന്ന ടൈമിൽ എമ്മ വന്ന് ഡേവിഡിനെ കിസ് ചെയ്യുന്നു. എന്നിട്ട് വാതിൽ ജനലെല്ലാം ക്ലോസ് ചെയ്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് എമ്മ ലേക്കിന്റെ അടുത്തേക്ക് പോയി. അന്ന് അച്ഛനെ കൊല്ലാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അയാൾക്ക് പെട്ടെന്ന് ഉണർവ് വന്നപ്പോൾ വിൻഡോ ഡോർ എല്ലാം ഓപ്പൺ ചെയ്ത് അപ്പോൾ ഈ എമ്മ ലേക്കിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഈ ടൈമിൽ ഡേവിഡ് എമ്മയോട് ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ എമ്മ പറയുന്നു അച്ഛൻ മരിച്ചാൽ അവൾ ആന്റിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. അങ്ങനെ അയാൾ സ്നേഹത്തോടെ എമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് മരുന്ന് ക്രഷ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഹോട്ട് ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ ഡേവിഡ് ആ ഹോട്ട് ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കലക്കി അവൾ ഇനി ഒരിക്കലും ഉണരാതിരിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ അവൾ കിടന്നുറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് അവരുടെ ആന്റിയെ വിളിക്കുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ഇതൊന്നും ആന്റി വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഫോൺ വെക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് എമ്മ ഒരു ഗൺ പിടിച്ച് ഡേവിഡിനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഒരുവട്ടം ഷൂട്ട് ചെയ്യുകയും മക്ക് ഗൺ പിടിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അത് പില്ലോയിലേക്ക് ആയിപ്പോയി. അങ്ങനെ ഡേവിഡ് എണീക്കുകയാണ്. അയാൾ എണീറ്റപ്പോൾ ചോദിക്കുന്നു നീ എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു.
അച്ഛൻ ഹോട്ട് ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കിടക്കിയത് ഞാൻ കണ്ടിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഡേവിഡ് അവളെ തള്ളി മാറ്റി ഗൺ എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഒരു ടൈമിൽ എമ്മ ഫോൺ എടുത്ത് 911 എമർജൻസിയിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നു. അവൾ ഓടിപ്പോയി ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നു. ഡേവിഡ് ഗണ്ണെടുത്ത് അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ വീടിന്റെ ഹൗസ് കീപ്പർ വരികയും ഡേവിഡ് എമ്മയെ കൊല്ലാൻ നോക്കുന്നത് കണ്ടപ്പോ ഡേവിഡിനെ അയാൾ വെടിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവിടെ പോലീസ് എത്തുകയും ശേഷം അവിടെ ആന്റി എത്തുന്നു. ആന്റി എമ്മയോട് പറയുന്നു, അച്ഛന് തീരെ സുഖമില്ലായിരുന്നു, അതാണ് ഇങ്ങനെയൊക്കെയെന്ന്. ആന്റി എമ്മയെ കെട്ടിപ്പിടിക്കുകയും ആ ഒരു ടൈമിൽ എമ്മ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.